ഈ യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ BJP സർക്കാരുകൾ ഭയക്കുന്നു എന്നതാണോ കോൺഗ്രസ് പറയുന്നത്? ഈ യാത്ര ജനങ്ങളിൽ ചലനം സൃഷ്ടിക്കുമെന്ന ഭയപ്പാട് BJP ഉണ്ട് എന്നതാണോ? ഒന്നാം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ കരുത്തനായി, രാവണനോടൊക്കെ ഉപമിക്കുന്ന തരത്തിൽ രാഹുൽ മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് BJP ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങൾ എത്രമാത്രം പ്രസക്തമാണ്? അവിടെ പിന്നെ ഈ ആസാമിലേക്ക് കടന്നതോടുകൂടി ഇപ്പോ ഇന്ന് ആസാമിലെത്തുന്ന സാഹചര്യത്തിൽ രാവിലെ തന്നെ രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തുകയാണ്. അതോടുകൂടി ഇതൊരു ഒരു വിവാദങ്ങൾക്ക് ഒരു വേദി കൂടിയാകുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ കൂടി ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് അത് വഴിവെക്കുകയാണ്. അപ്പം രാഹുൽ ഗാന്ധി പിന്നെ ഇങ്ങനെ യാത്ര സംഘടിപ്പിക്കുന്നതിന് തടസ്സപ്പെടുത്താൻ അവിടെ പരമാവധി ശ്രമങ്ങൾ, സർക്കാർ അതിന് അനുകൂലമായി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളൊരു വിമർശനം ജയറാം രമേഷ് ഉന്നയിക്കുന്നു. മാത്രമല്ല ഈ യാത്ര എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തിയ കഴിയുമോ എന്നുള്ള പരീക്ഷണം BJP നടത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ ഈ ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വെച്ചിട്ടുള്ളത് കുറെ കൂടി വളരെ രൂക്ഷമായ ഒരു ആരോപണമാണ്. എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴി വയ്ക്കും. ഈ ന്യായയാത്ര മിയാ യാത്രയാണെന്ന് ഈ അസം മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ പുറകിലെ കാര്യം, ഈ മിയ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ, അവിടുന്ന് ആ ഈസ്റ്റ് പാകിസ്ഥാൻ പ്രദേശത്തു നിന്ന് എത്തിയിട്ടുള്ള മുസ്ലിങ്ങളെയാണ് മിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിയകളുടെ സ്ഥല പിന്നെ യാത്രയാണ് എന്ന് അദ്ദേഹം ഇതിനെ പരിഹസിക്കുകയാണ്. അത് ഈ യാത്ര പോകുന്നതെല്ലാം മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്, അങ്ങനെ ഒരു പക്ഷെ ഒരല്പം വർഗീയമായ ഒരു പരാമർശം ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കും. അപ്പൊ ഹിന്ദുക്കൾക്ക് അവിടെയാണ് രാഹുൽ മറുപടി നിറയുന്നത് വിഭജന രാഷ്ട്രീയത്തിന് ബദൽ എന്നുള്ള രീതി. അതെ, താൻ ഈ യാത്ര ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു ബദൽ താൻ വെക്കുകയാണ്, നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ളൊരു യാത്ര എന്നല്ല. അപ്പം ഈ മിയ സമുദായം അവിടെ ഈ അസമിൽ വലിയൊരു പ്രശ്നം, പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു, അവർക്ക് കൃത്യമായ രേഖകളില്ല എന്നൊക്കെത്തുള്ള ഒരു വലിയ തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തർക്കത്തെ കൂടി ഇതുമായി ബന്ധിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഹിന്ദു മുസ്ലിം വേർതിരിവ് അവിടെ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രസ്താവന വന്നിരിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം, ഈ മിയ എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുക. ഒപ്പം തന്നെ അവരുടെ മുസ്ലിം പ്രദേശങ്ങളുടെ പിന്തുണയാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും യാത്രയിൽ നേരുന്നത്, ഹിന്ദുക്കളുടെ പിന്തുണ ഇല്ല എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ആണ് അവിടുത്തെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. തീർച്ചയായും എന്തായാലും നീതി തേടിയുള്ള യാത്രയാണ് രാഹുൽ നടത്തുന്നത്. രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നീതിക്കായുള്ള യാത്ര തുടങ്ങുകയാണ്. കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിൽ ഏറെക്കുറെ നമ്മൾ കേട്ടതാണ് സ്നേഹത്തിന്റെ കട തുറക്കുക, സ്നേഹം എന്ന വാക്ക് പലതവണ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടതാണ്. ഇത്തവണ എന്താണ് മുദ്രാവാക്യം? നായ് കാ ഹക് മിൽനേ തക് എന്നതാണ് ഇത്തവണ ജോഡോ 2 ന്യായ് യാത്രയുടെ മുദ്രാവാക്യം. ജസ്റ്റിസ് ലഭിക്കുന്നതുവരെ, നീതി ലഭിക്കുന്നതുവരെ എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. ആ രീതിയിൽ നീതി തേടിക്കൊണ്ടുള്ള യാത്രയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ജനുവരി 14 മണിപ്പൂരിലെ തൗബാൽ ജില്ലയിൽ നിന്നാണ് യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ഇംഫാലിൽ നിന്ന് തുടങ്ങണം എന്ന് തീരുമാനിച്ചിരുന്നു. മറ്റു ചില പ്രശ്നങ്ങൾ കാരണം, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉയർത്തി തൗബാലിലേക്ക് അത് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. മനു, ഈ മുദ്രാവാക്യം നായ് കാ ഹക് മിൽനേ തക്, അത് എത്രമാത്രം ക്യാച്ചിംഗ് ആണ്? നീതി തേടിയുള്ള യാത്ര, നേരത്തെ സ്നേഹത്തിന്റെ കട തുറക്കുക, നീതി ഉറപ്പാക്കുന്ന ഒരു അവകാശം ലഭിക്കുന്നതുവരെ ഉള്ള ഒരു പോരാട്ടം എന്നതാണ്. അപ്പൊ ഇത് രണ്ടാം ഈ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം ഇതിന്റെ ഒരു പ്ലാൻ, ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി, അതിന്റെ കാരണം, ഇത് ആദ്യഘട്ടത്തിൽ യാത്ര തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ആലോചിച്ചിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആലോചിച്ചിരുന്നത്, ഇത് അരുണാചൽ പ്രദേശിൽ നിന്ന് തുടങ്ങി പോർബന്തറിൽ അവസാനിക്കാം എന്നായിരുന്നു. അരുണാചൽ പ്രദേശിലെ പൈസിഘട്ടിൽ നിന്ന് ഗുജറാത്തിലെ പോർബന്തറിലേക്ക് ഒരു കിഴക്കിൽ നിന്ന് പശ്ചിമ ഭാഗത്തേക്കൊരു യാത്ര, കിഴക്കേ ഇന്ത്യയിൽ നിന്ന് പശ്ചിമ ഭാഗത്തേക്കുള്ളൊരു യാത്ര എന്ന നിലയിലാണ് ഇത് പദ്ധതിയിട്ടിരുന്നത്. പിന്നീടാണ് ഈ മണിപ്പൂർ കലാപം ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ത്യ എന്ന തരത്തിൽ, പിന്നെ നേരത്തെ തന്നെ ഉള്ള യാത്രയിൽ ഇത് ഏകാധിപത്യമൊക്കെ ഒരു വിമർശനം, മോദി ഏകാധിപത്യ സർക്കാരാണെന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഇവിടുത്തെ ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ
നീതിക്കായുള്ള അവകാശം കിട്ടുന്നത് വരെയുള്ള ഒരു പോരാട്ടം എന്ന തരത്തിൽ ഈ യാത്ര അദ്ദേഹം കാണുന്നത്. ഇതൊരു വലിയൊരു സ്ട്രഗിൾ എന്ന തരത്തിൽ, ഒരു സംഘർഷം എന്ന് പറയുന്ന എന്താ ഇന്ത്യയിൽ സംഘർഷ് എന്ന് പറയുമ്പം ആ ഒരു പോരാട്ടം എന്ന തരത്തിലാണ് അദ്ദേഹം അതിനെ ഉയർത്തിക്കാണിക്കുന്നത്. പക്ഷേ അതിനോട് തുടർന്നാണ് ഈ അരുണാചൽ പ്രദേശിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത് മാറ്റി മണിപ്പൂരിലെത്തുന്നു. അവിടെ മണിപ്പൂരിൽ പക്ഷേ അവിടെ ചില പ്രശ്നങ്ങൾ വരുന്നു, അതിനുള്ള അനുമതി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് തൗബാനിലേക്ക് മാറ്റേണ്ടി വന്നത്. അത് അങ്ങനെ അത് അതിനെ തുടർന്ന് അവരത് അംഗീകരിക്കുന്നു. പിന്നീട് യാത്ര ഏതായാലും മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് നിന്ന് തന്നെ ആരംഭിക്കുന്നു. ഈ മണിപ്പൂർ വിഷയം ആദ്യഘട്ടത്തിൽ ഉയർത്തുന്നു. പിന്നെ അതിനുശേഷം നാഗാലാൻഡിലേക്ക് കടക്കുമ്പോഴും നാഗാ അവർ ആ വംശജരുടെ വിഷയങ്ങൾ ഉയർത്തുന്നു. തുടർന്ന് ആസാമിലേക്ക് എത്തുമ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് കോൺഗ്രസ്. ഇനിയുള്ള ദിവസങ്ങൾ